പരിഹാസപാത്രമായി സ്വയം അവതരിപ്പിക്കപ്പെട്ട് കേരളത്തിലെ പ്രേക്ഷക മനസ്സുകളിൽ കയറിപ്പറ്റിയ ഒരാളാണ് സന്തോഷ് പണ്ഡിറ്റ്. താൻ ചെയ്യുന്നത് മറ്റുള്ളവർ വിമർശിക്കുകയാണ്, കളിയാക്കുകയാണ് എന്നൊക്കെ സ്വയം മനസ്സിലാക്കി തന്നെയാണ് പലപ്പോഴും സന്തോഷ് പണ്ഡിറ്റ് പല വേദികളിലും തൻ്റെ അഭിപ്രായങ്ങൾ പറയുകയും സംസാരിക്കുകയും ചെയ്തിട്ടുള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ അദ്ദേഹത്തിൽ ഒരു നന്മയുള്ള മനുഷ്യനുണ്ടെന്നത് ആർക്കും വിസ്മരിക്കാനുമാവില്ല. പലപ്പോഴും പല പ്രമുഖ വ്യക്തികളും മറന്നുപോയ ചില അവസരങ്ങളിൽ തൻ്റെ പങ്കും പ്രാതിനിധ്യവും കാണിച്ച് അദ്ദേഹം പലയിടത്തും വേറിട്ട ഒരു വ്യക്തിത്വമായിട്ടുണ്ട്. ഇപ്പോൾ ജോസഫൈൻ വിഷയത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു പ്രതികരണവുമായി വന്നിരിക്കുകയാണ് സന്തോഷ് പണ്ഡിറ്റ്. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷൻ്റെ ഒഴിവിലേക്ക് തന്നെ പരിഗണിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് സന്തോഷ് പണ്ഡിറ്റ് ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഈ പോസ്റ്റ് എന്നും സ്ത്രീകൾക്ക് മാത്രമേ കൊടുക്കാവൂ എന്ന് വാശി പിടിക്കരുതെന്നും അദ്ദേഹം പറയുന്നു. തന്നെ പോലെ നല്ല കഴിവുള്ള യുവാക്കളെയും പരിഗണിക്കാവുന്നതാണെന്നും സന്തോഷ് പണ്ഡിറ്റ് തൻ്റെ പോസ്റ്റിൽ പറയുന്നുണ്ട്. താൻ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആയാൽ കേരളത്തിലെ മൊത്തം സ്ത്രീകളുടെ പ്രശ്നവും ഒറ്റ അടിക്ക് തീരുമെന്നുള്ള ഉറപ്പാണ് സന്തോഷ് പണ്ഡിറ്റ് നൽകിയിരിക്കുന്നത്. അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇത്തരം രസകരമായ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം വായിക്കാം. കേരള വനിതാ കമ്മീഷനിൽ അധ്യക്ഷൻ്റെ ഒഴിവുണ്ടെങ്കിൽ എന്നെ പരിഗണിക്കണം എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഈ പോസ്റ്റ് എന്നും സ്ത്രീകൾക്ക് മാത്രമേ നൽകാവൂ അല്ലെങ്കിൽ കൊടുക്കൂ എന്ന് വാശി പിടിക്കരുത്. എന്നെപ്പോലെ നല്ല കഴിവുള്ള യുവാക്കളെയും പരിഗണിക്കാവുന്നതാണ്. ഞാൻ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആയാൽ കേരളത്തിലെ മൊത്തം സ്ത്രീകളുടെ പ്രശ്നവും ഒറ്റ അടിക്ക് തീരുമെന്ന് ഉറപ്പു തരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു സംഭാഷണം അതിൽ കൊടുത്തിട്ടുണ്ട്. പരാതിക്കാരി: ഹലോ വനിതാ കമ്മീഷൻ, പണ്ഡിറ്റ് ഏട്ടനല്ലേ? പണ്ഡിറ്റ്: ആ, വേഗം പറഞ്ഞു തൊലയ്ക്ക്, എന്തോ വേണം. പരാതിക്കാരി: എൻ്റെ പേര് ഡുണ്ടുമോൾ. പണ്ഡിറ്റ്: അയ്യേ, ഡുണ്ടുമോൾ, ഇതൊക്കെ എന്ത് പേര്, ആ പേരിട്ടവനെ തല്ലണം. ഉടനെ പരാതിക്കാരി: സർ, ഞാൻ വിവാഹിതയാണ്. പണ്ഡിറ്റ്: അയിന് ഞാനെന്ത് വേണം. പരാതിക്കാരി: സർ, ഭർത്താവ് എന്നെ ദിവസവും മദ്യപിച്ചു വന്ന് തല്ലുന്നു. ഉടനെ കേരളത്തിൽ മദ്യം നിരോധിക്കുവാൻ പറ്റുമോ? പിന്നെ സ്ത്രീധനം കുറഞ്ഞു എന്ന് പറഞ്ഞ് അമ്മായിയമ്മ ദിവസവും തെറി വിളിക്കുന്നു. പണ്ഡിറ്റ്: കേരളത്തിൻ്റെ പ്രധാന വരുമാനം മദ്യമാണ്, നിനക്ക് വേണ്ടി അതൊന്നും നിരോധിക്കുവാൻ പറ്റില്ല. അപ്പോൾ പരാതിക്കാരി: പക്ഷേ സാർ, ഞാനൊരു ആത്മഹത്യയുടെ വക്കിലാണ്. പണ്ഡിറ്റ്: ഒരു പ്രശ്നവുമില്ല, അനുഭവിച്ചോ. എന്തിനാണ് നീ കല്യാണം കഴിച്ചത്? നിന്നെ പോലെ ഉള്ളവർ മരിക്കുന്നതാണ് നല്ലത്. ഇനി മേലിൽ ഇവിടേക്ക് ഇക്കാര്യവും പറഞ്ഞ് വിളിക്കരുത്. ഈ നമ്പർ ആർക്കും കൊടുക്കരുത്. വല്ല പരാതിയുമുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ചെല്ലൂ, അതിനല്ലേ അവർ അവിടെ ഇരിക്കുന്നത്. ഇത്രയും കേട്ടു മടുത്ത ആ യുവതി ഇതിലും നല്ലത് തൻ്റെ ഭർത്താവും അമ്മായി അമ്മയും ആണ് എന്ന് വിശ്വസിക്കുമെന്നും ജീവിതത്തിൽ ആദ്യമായി തിരിച്ചറിയുമെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു. പിന്നീടുള്ള കാലം എല്ലാം സഹിച്ച ക്ഷമയോടെ ജീവിക്കുന്നു. അങ്ങനെ കേരളത്തിലെ ഗാർഹിക പീഡന കഥകൾ മൊത്തം അവസാനിക്കുന്നു. അതൊരു ഉഗ്രൻ ഐഡിയ അല്ലേ? ഇങ്ങനെയാണ് പണ്ഡിറ്റ് ചോദിച്ചിരിക്കുന്നത്. പണ്ഡിറ്റിനെ വിളിക്കൂ, കേരളത്തിലെ യുവതികളെ രക്ഷിക്കൂ. ഇതാണ് പണ്ഡിറ്റിൻ്റെ പോസ്റ്റ്. പണ്ടൊരു കഥ ഉണ്ടായിരുന്നു, കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഒരു വള്ളക്കാരനായ അച്ഛനെ ദുഷ്ടൻ എന്ന് വിളിക്കുന്നവരുടെ മുന്നിൽ അതിലും വലിയ ദുഷ്ടത്തരം കാണിച്ച് അച്ഛൻ്റെ ദുഷ്പേരില്ലാതാക്കാൻ ശ്രമിച്ച ഒരു മകൻ. പണ്ട് നാട്ടുകഥകളിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കഥ. അതുപോലെ തന്നെയാണ് പണ്ഡിറ്റിൻ്റെ മനസ്സിലിരിപ്പം. സ്ത്രീകൾ എത്ര മോശമായ സാഹചര്യം ഉണ്ടായാലും അത് ക്ഷമിച്ച് ജീവിക്കണം എന്നാണോ പണ്ഡിറ്റ് തൻ്റെ പോസ്റ്റിലൂടെ ഉദ്ദേശിച്ചതെന്ന് പലരും കമൻ്റായിട്ടും ഒക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരു ട്രോൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടത് അത് വളരെ രസകരമായിരുന്നു. അതായത്, വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് ഒരു പുരുഷൻ വരുന്നത് എന്തുകൊണ്ടും നന്നാകും എന്നാണ് പലരുടെയും ഒരു അഭിപ്രായം. കാരണം അതിന് ഒരു രസകരമായ ഒരു കാരണമാണ് ആ ട്രോളിനോടൊപ്പം പറഞ്ഞ് നൽകുന്ന ഒരു സന്ദേശം. ഒരു പുരുഷൻ സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി അല്ലാതെ മറ്റേതൊരു സ്ത്രീയുടെയും പ്രശ്നങ്ങൾ വളരെ സമാധാനത്തോടെ കേൾക്കാനും അവിടെ പ്രതികരിക്കാനും അതിന് നല്ലൊരു തീർപ്പ് കൽപ്പിക്കാനും അതീവ തൽപരനായിരിക്കുമെന്നും അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ സ്ത്രീകളുടെ പ്രശ്നങ്ങളാണ് വനിതാ കമ്മീഷനിൽ വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ വളരെ സമാധാനമായി കേൾക്കാനും അതിന് പരിഹാരം നിശ്ചയിക്കാനും പക്വതയുള്ള ഒരു പുരുഷനെ കൊണ്ടുവരണം എന്നാണ് ആ ട്രോളിലൂടെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ സ്ഥാനത്ത് പക്വതയുള്ള ഒരാൾ വരണം എന്ന് തന്നെയാണ് അഭിപ്രായം. ആ സ്ഥാനത്ത് പല പേരുകളും ഇപ്പോൾ ഉയർന്ന് കേൾക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആകാംക്ഷയാണ് പൊതുസമൂഹത്തിന് ഈ വിഷയത്തിലുള്ളത്. ജാഗ്രതയോടെ വേണം പുതിയ ഒരു അധ്യക്ഷയെ അവിടെ നിയമിക്കേണ്ടത് എന്ന് തന്നെയാണ് CPM നേതാക്കളുടെ ഒരു പൊതു അഭിപ്രായവും. എന്നാൽ
ഇത് സംബന്ധിച്ച ചർച്ചകൾ പാർട്ടിയിൽ ഇപ്പോൾ തുടങ്ങിയിട്ടില്ല എന്ന് കേൾക്കുന്നു. സി പി എമ്മിൽ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന ചില വനിതകൾക്ക് അധ്യക്ഷ കസേരയിലേക്ക് തങ്ങളെ പരിഗണിക്കണം എന്ന ഒരു ആഗ്രഹമുണ്ട് എന്ന് പാർട്ടി നേതാക്കൾ തന്നെ തുറന്ന് സമ്മതിക്കുന്നു. പി കെ ശ്രീമതി, സി എസ് സുജാത, സുജാ സൂസൻ ജോർജ്, ആയിഷ പോറ്റി, പി സതീദേവി എന്നിവരുടെ പേരുകളാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത്. ഇതിൽ സി എസ് സുജാതയുടെ പേരിനാണ് കൂടുതൽ മുൻതൂക്കം കേൾക്കുന്നത്. മുൻ മന്ത്രിമാരായ മേഴ്സിക്കുട്ടിയമ്മ, കെ കെ ശൈലജ എന്നിവരുടെ പേരുകളും നിർദ്ദേശിക്കുന്നവരുണ്ട്. എന്നാൽ മന്ത്രിസ്ഥാനം കൊടുക്കാതെ മാറ്റി നിർത്തിയ ശൈലജ ടീച്ചറിനെ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആക്കണം എന്നാണ് അവർക്ക് വേണ്ടി വാദിക്കുന്നവർ പൊതുവെ പറയുന്നത്. എന്നാൽ നിലവിൽ എം എൽ എ ആയ കെ കെ ശൈലജയെ പാർട്ടി ഒരു കാരണവശാലും വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കില്ല എന്നാണ് കേൾക്കുന്ന മറ്റൊരു റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.